പ്രവീൺ വധക്കേസിൽ ഡിവൈഎസ്പി ഷാജിയുടെ ജയിൽ മോചന ഹർജി എതിർത്ത് സംസ്ഥാനം സുപ്രീംകോടതി ഷാജി നടത്തിയത് ഹീനമായ കുറ്റകൃത്യമെന്ന് സർക്കാർ പറയുന്നു ധനേഷ് വീന്തി നൽകുന്ന വിവരങ്ങൾ ധനേഷ് പറയും അബ്ജോദ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ പ്രവീൺ വധക്കേസ് പ്രവീണിനെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയും പിന്നീട് പോലീസ് ഇത് കണ്ടെത്തുകയും അവസാനം അന്വേഷണം കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഷാജിക്ക് നേരെ എത്തിയതും ഒക്കെ ഒരു ചരിത്രമാണ് കേരളം ഞെട്ടലോടെ കണ്ട വാർത്തയായിരുന്നു ഈ കേസിലെ ശിക്ഷ ശിക്ഷ അനുഭവിക്കുന്ന ഡിവൈഎസ്പി ഷാജി കഴിഞ്ഞ പതിനേഴ് വർഷമായി താൻ ജയിലിലാണെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ജയിൻ മോഹിത്തിന് അർഹതയുണ്ടെന്നും കാട്ടി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ഈ ഹർജിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അർഷദ് വി ഹമീദ് വഴിയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാജി നടത്തിയത് ക്രൂരമായ കുറ്റകൃത്യം അതായത് ഹീനമായ കുറ്റകൃത്യമാണെന്നും ഒരാളെ കൊലപ്പെടുത്തി ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയത് മാത്രമല്ല അതിന്റെ ശരീരഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതടക്കം സമാനതകളില്ലാത്തൊരു കുറ്റ കുറ്റകൃത്യമാണ് കുറ്റകൃത്യമാണ് ഷാജി നടത്തിയതെന്നും മാത്രമല്ല ഈ ഷാജിക്ക് ജയിൽ നിന്ന് മോചനം നൽകേണ്ടത് നിലവിൽ സർക്കാരിൻ്റെ നയത്തിനെതിരാണ് കാര്യമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ബലാത്സംഗം ക്രൂര കൊലപാതകങ്ങൾ അടക്കം പല പ്രധാന പല കേസുകളിൽ പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ സംസ്ഥാനം ശിക്ഷ ഇളവ് നൽകി ജയിൽ മോചനമാക്കാറില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷാജിയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് ആദ്യ ഭാര്യ തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഷാജിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പരാതി അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാജിക്ക് ജയിൽ മോചനം നൽകരുതെന്ന് കാട്ടിയാണ് ഏതായാലും ഇപ്പോൾ സംസ്ഥാന സുപ്രീംകോടതി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്ന് ഷാജിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് നേരത്തെ കോടതി ഇതിൽ ഇതിൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഷാജിയുടെ മോചനത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കുകയാണ് അബ്ജോദ്